ഇന്നത്തെ കോവിഡ് കണക്ക് പുറത്തു വരുന്നു. 28,469 പേർക്ക് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നു. നാലാമത്തെ ദിവസമാണ്, തുടർച്ചയായ നാലാം ദിവസമാണ് 25,000 മുകളിലേക്ക് പ്രതിദിന കോവിഡ് കണക്ക് പോകുന്നത്. ഇന്നത്തെ കണക്കായി 28,469 എന്നുള്ള വലിയ കണക്കിലേക്ക് ഇന്നത്തെ പ്രതിദിന കോവിഡ് കണക്ക് വന്നിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു. ഉമേഷ്, 28,469 പ്രതിദിന കണക്കിൽ ഏറ്റവും ഉയർന്ന കണക്ക് ഇന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്തൊക്കെയാണ് മറ്റ് വിശദാംശങ്ങൾ? തീർച്ചയായും രണ്ടാം തവണ 28,000 മുകളിൽ സംസ്ഥാനത്തെ കോവിഡ് കണക്കെത്തിയിരിക്കുന്നു. നേരത്തെ അത് 28,447 ആയിരുന്നു. അതാണ് ഇപ്പോൾ വീണ്ടും 28,469 ആയി ഉയർന്നിരിക്കുന്നത്. ചെറിയൊരു വ്യത്യാസമാണെങ്കിൽ പോലും ഇതുവരെയുള്ളതിൽ ഏറ്റവും ഉയർന്ന കണക്കാണ് ഇന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് ഇതുവരെ, അതായത് 126,773 സാമ്പിൾ പരിശോധിച്ചപ്പോഴാണ് ഇത്രയും പേർക്ക് കോവിഡ് പോസിറ്റീവ് ആയിരിക്കുന്നത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഇന്നലെ തന്നെ 20 കടന്നിരുന്നു. ഇന്ന് നോക്കുമ്പോൾ 22.46 ആയി ഉയർന്നിരിക്കുന്നു. സ്വാഭാവികമായി ആശങ്കപ്പെടുത്തുന്ന കണക്ക് തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലും ഇതേ രീതിയിൽ പടിപടിയായി ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റും ഉയരുന്നു, ഒപ്പം കോവിഡ് കണക്കും ഉയരുന്ന സാഹചര്യം നിലനിൽക്കുന്നു. ഇന്ന് 8,122 പേർ രോഗമുക്തിയും നേടിയിട്ടുണ്ട്. സംസ്ഥാനത്ത് ആകെ കോവിഡ് ബാധിച്ച് ചികിത്സയിലുള്ളവരുടെ എണ്ണം അത് 200,000 കടന്നിരിക്കുന്നു എന്നുള്ള ഒരു പ്രത്യേകതയും ഇന്നത്തെ കണക്കിലുണ്ട്. 218,893 പേർ സംസ്ഥാനത്ത് കോവിഡ് ബാധിച്ച് ഇപ്പോൾ ചികിത്സയിലുണ്ട്. ജില്ലാടിസ്ഥാനത്തിലേക്ക് വരികയാണെങ്കിൽ ഏറ്റവും കൂടുതൽ രോഗികൾ എറണാകുളം ജില്ലയിലാണ്. എറണാകുളം ജില്ലയിൽ 4,468 പേർ ഇന്ന് കോവിഡ് ബാധിതരായി. കോഴിക്കോട് 3,998 പേരും മലപ്പുറത്ത് 3,123 പേരും ഇന്ന് കോവിഡ് ബാധിതരായി. തൃശ്ശൂരിൽ 2,871, കോട്ടയത്ത് 2,666, തിരുവനന്തപുരത്ത് 2,020 പേരാണ് ഇന്ന് കോവിഡ് ബാധിതരായിരിക്കുന്നത്. കണ്ണൂരിൽ 1,843, പാലക്കാട് 1,820 പേര് ഇന്നും കോവിഡ് ബാധിതരായി. ആലപ്പുഴയിൽ 1,302, കൊല്ലത്ത് 1,209, പത്തനംതിട്ടയിൽ 871 പേർക്കും കോവിഡ് പോസിറ്റീവായി. ഇടുക്കിയിൽ 848, കാസർഗോഡ് 771, വയനാട് 659 പേർക്കാണ് കോവിഡ് ബാധിതരായിരിക്കുന്നത്. ഇന്ന് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 30 പേരാണ് കോവിഡ് മൂലം മരിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം 20-30 ഇടയിലായിരുന്നു. അത് 30 എത്തി നിൽക്കുന്നു. ഇതോടെ സംസ്ഥാനത്തെ ആകെ കോവിഡ് മരണം അത് 5,110 ആയി ഉയർന്നിട്ടുണ്ട്. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 338 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വന്നവരാണ്. 26,318 പേർക്കും സമ്പർക്കത്തിലൂടെ തന്നെയാണ് രോഗം സ്ഥിരീകരിച്ചത്. 45 ആരോഗ്യ പ്രവർത്തകരും ഇന്ന് കോവിഡ് ബാധിതരായിരിക്കുന്നു. ഇന്ന് രോഗം നേരത്തെ പറഞ്ഞതുപോലെ 8,122 പേർ ഇന്ന് കോവിഡ് മുക്തരായിട്ടുണ്ട്. ഇനി സംസ്ഥാനത്ത് 13 പ്രദേശങ്ങൾ പുതുതായി ഹോട്ട്സ്പോട്ടിൽ ഉൾപ്പെടുത്തി. 547 ഇതോടെ സംസ്ഥാനത്തെ ആകെ ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം. ഉമേഷ്, ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 22.46 ആണ്. മരണം 30 സ്ഥിരീകരിച്ചിരിക്കുന്നു ഇന്ന്. അത് രണ്ടും, ആ രണ്ട് കണക്കുകളും ആശങ്കപ്പെടുത്തുന്നത് തന്നെയാണോ? മാത്രവുമല്ല 28,469 പേർക്ക് എന്ന രീതിയിൽ ഏറ്റവും ഉയർന്ന കണക്കാണ് ഇന്നും രേഖപ്പെടുത്തുന്നത് എന്നത് ആശങ്ക ഉണർത്തുന്ന കാര്യമാണോ? തീർച്ചയായും സംസ്ഥാനത്തിൻ്റെ ഒരുപക്ഷെ 300,000 മുകളിലൊക്കെ ഒരേ സമയം ചികിത്സയിലുള്ളവരുടെ എണ്ണം വരും ദിവസങ്ങളിൽ വരാൻ സാധ്യതയുണ്ട്. സംസ്ഥാനത്തിൻ്റെ ചികിത്സാ സംവിധാനങ്ങൾ, അല്ലെങ്കിൽ നിലവിൽ നമ്മളിപ്പോൾ ICU വെന്റിലേറ്റർ അടക്കം ആവശ്യത്തിനുണ്ട് എന്ന് അവകാശപ്പെടുമ്പോഴും ഇതേ രീതിയിൽ കോവിഡ് ബാധിതരുടെ എണ്ണം കൂടിയാൽ അവയൊന്നും തികയാതെ വരും എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു കണക്കുകളിൽ ആശങ്കപ്പെടേണ്ട ഏറ്റവും പ്രധാന കാരണം. നമ്മുടെ ചികിത്സാ സംവിധാനങ്ങൾ തികയാതായി വരും. കഴിഞ്ഞ ദിവസത്തെ കണക്ക് തന്നെ 70+ ICU ഇപ്പോൾ ഉപയോഗിക്കുകയാണ്. ഇതേ രീതിയിൽ കോവിഡ് ബാധിതരുടെ എണ്ണം കൂടിപ്പോയാൽ അത് ഗുരുതരമായ സാഹചര്യത്തിൽ എത്തിക്കും. ഓക്സിജൻ ആവശ്യത്തിന് നമ്മൾ ഇവിടെ നിർമ്മിക്കപ്പെടുന്നുണ്ട് എങ്കിൽ പോലും ICU വെന്റിലേറ്റർ അടക്കം നിറഞ്ഞു കഴിഞ്ഞാൽ അത് ഗുരുതരമായ സാഹചര്യത്തിൽ എത്തിക്കും. അതിൻ്റെ സൂചന തന്നെയാണ്, അതായത് കഴിഞ്ഞ ദിവസം 20 ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്, അതായത് 100 പേരെ പരിശോധിക്കുമ്പോൾ 20 പേർ പോസിറ്റീവ് ആകുന്നു. ഇന്നത് 22 മാറിയിരിക്കുന്നു. 100 പേരെ പരിശോധിക്കുമ്പോൾ 22 പേർ കോവിഡ് പോസിറ്റീവായി മാറുന്നു എന്നുള്ളതാണ് ആശങ്കപ്പെടുത്തുന്നത്. അത് ഈ ഒരു ടെസ്റ്റ് പോസിറ്റീവ് ടെസ്റ്റ് കൂട്ടുന്നതിനനുസരിച്ച്
ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കുറച്ച് കൊണ്ടുവരികയാണ് കോവിഡ് നിയന്ത്രണത്തിലാകുന്നു എന്നതിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അങ്ങനെയല്ല ഇപ്പോഴത്തെ സാഹചര്യം. വിദഗ്ധ സമിതി അടക്കം വിലയിരുത്തപ്പെടുന്നത് ഇത്തരത്തിൽ നിരവധി ടെസ്റ്റുകൾ നടത്തുകയും ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കുറച്ചു കൊണ്ടുവരികയും കോവിഡ് ബാധിതരാകുന്ന ഒരു ദിവസത്തെ കണക്കിന് സമാനമായി തന്നെ കോവിഡ് മുക്തരുടെ കണക്കും ഉയർന്നു കഴിഞ്ഞാൽ സംസ്ഥാനത്തെ കോവിഡ് നിയന്ത്രണ വിധേയമെന്ന് പറയാമാകുമെന്നായിരുന്നു കഴിഞ്ഞ ആഴ്ച ചേർന്ന വിദഗ്ധ സമിതി നിർദ്ദേശിച്ചത്. പക്ഷേ കഴിഞ്ഞ ഒരാഴ്ചയായും അതിനൊരു സൂചനയും നൽകുന്നില്ല. ഓരോ ദിവസവും ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കും ഉയർന്നുകൊണ്ടിരിക്കുന്നു. ഓരോ ദിവസവും പോസിറ്റീവ് ആകുന്നവരുടെ എണ്ണവും ഉയർന്നുകൊണ്ടിരിക്കുന്നു. ആശങ്കപ്പെടേണ്ട സാഹചര്യം തന്നെയാണ് സംസ്ഥാനത്ത് ഇപ്പോൾ. ശരി, ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ഇന്ന് സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന കണക്കാണ്. 28,469 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ജില്ലകളിൽ എറണാകുളത്ത് 4,000 മുകളിലേക്ക് കേസ് എത്തുന്നു. മറ്റ് ജില്ലകളിലും സമാനമായ സാഹചര്യം കഴിഞ്ഞ ദിവസങ്ങളിലെ സാഹചര്യം തുടരുകയാണ്.